രാമ ഹരേ ജയ രാമ ഹരേ 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 ഭാനുമാനുദിച്ചപ്പോൾ അർഘ്യവും നൽകി മഹാകാനന മാർഗേ നടകൊണ്ടിതു മന്ദം മന്ദം സർവർത്തു ഫലകുസുമാഢ്യ പാദഫലതാ സംവൃതം നാനാമൃഗ സഞ്ജയ നിഷേവിതം നാനാപക്ഷികൾ നാദം കൊണ്ടതിമനോഹരം കാനനം ജാതി വൈരരഹിത ജന്തുപൂർണം നന്ദന സമാനമാനന്ദദാനാഢ്യം മുനി നന്ദന വേദധ്വനി മണ്ഡിതമനുപമം ബ്രഹ്മർഷി പ്രവരന്മാരമരമുനികളും സമ്മോദം പൂണ്ടുവാഴും മന്ദിരനികരങ്ങൾ സംഖ്യയില്ലാതോളമുണ്ടോരോരോ തരം നല്ല സംഖ്യാവത്തുക്കളുമുണ്ടറ്റമില്ലാതെ വണ്ണം ബ്രഹ്മലോകവും ഇതിനോടു നേരല്ലെന്നത്രേ ബ്രഹ്മജ്ഞന്മാരായുള്ളോർ ചൊല്ലുന്നു കാണുന്തോറും ആശ്ചര്യമോരോന്നിവ കണ്ടു കണ്ടവരും ചെന്നാശ്രമത്തിനു പുറത്തടുത്തു ശുഭദേശേ വിശ്രമിച്ചനന്തരമരുളിച്ചെയ്തു രാമൻ വിശ്രുതനായ സുതീക്ഷ്ണൻ തന്നോടിനിയിപ്പോൾ വേഗേന ചെന്നു ഭവാൻ അഗസ്ത്യ മുനീന്ദ്രനോടാഗതനായോരെന്നെ അങ്ങുണർത്തിച്ചിടണം ജാനകിയോടും ഭ്രാതാവായ ലക്ഷ്മണനോടും കാനനദ്വാരേ വസിച്ചിടുന്നിതുപാശ്രമം ശ്രുത്വാ രാമോക്തം സുതീക്ഷ്ണൻ മഹാപ്രസാദമിത്യുക്ത്വാ സത്വരം ഗത്വാചാര്യ മന്ദിരം മുദാ നത്വാ തം ഗുരുവരമഗസ്ത്യം മുനികുലസത്തമം രഘുത്തമ ഭക്ത സഞ്ജയവൃതം രാമമന്ത്രാർത്ഥവ്യാഖ്യ തത്പരം ശിഷ്യന്മാർക്കായി ആമദമഗസ്ത്യമാത്മാരാമം മുനീശ്വരം ആരൂഢ വിനയം കൊണ്ടാനത വക്തൃത്തോടുമാരാൽ വീണുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ രാമനാം ദാശരഥി സോദരനോടും നിജഭാമിനിയോടുമുണ്ടിങ്ങാഗതനായിട്ടിപ്പോൾ നിൽക്കുന്നു പുറത്തു ഭാഗത്തു കാരുണ്യാബ്ധേ നിൻ തൃക്കഴലിണ കണ്ടു വന്ദിപ്പാൻ ഭക്തിയോടെ മുമ്പേ തന്നകക്കാമ്പിൽ കണ്ടറിഞ്ഞിരിക്കുന്നു കുംഭസംഭവൻ പുനരെങ്കിലുമരുൾ ചെയ്താൻ ഭക്തം തേ രഘുനാഥമാനയ ക്ഷിപ്രം രാമഭദ്രം മേ ഹൃദസ്ഥിതം ഭക്തവത്സലം ദേവം പാർത്തിരുന്നിടുന്നു ഞാൻ എത്ര നാളുണ്ടു കാൺമാൻ പ്രാർത്ഥിച്ചു സദാകാലം ധ്യാനിച്ചു രാമരൂപം രാമരാമേതി രാമമന്ത്രവും ജപിച്ചതി കോമളം കാളമേഘശ്യാമളം നളിനാക്ഷം ഇത്യുക്ത്വാ സരഭസമുദ്ധായ മുനിപ്രവരോത്തമൻ മധ്യേ ചിത്തമത്യന്തഭക്ത്യാ മുനിസത്തമരോടും നിജശിഷ്യ സഞ്ജയത്തോടും ഗത്വാ ശ്രീരാമചന്ദ്രവക്ത്രം പാർത്തരുൾ ചെയ്താൻ ഭദ്രം തേ നിരന്തരമസ്തു സന്തതം രാമഭദ്രം മേ ദിഷ്ട്യാചിരമദ്യൈവ സമാഗമം യോഗ്യനായിരിപ്പോരിഷ്ടാതിഥി ബലാൽ മമ ഭാഗ്യപൂർണത്വേന സംപ്രാപ്തനായിതു ഭവാൻ അദ്യവാസരം മമ സഫലമത്രയല്ല മത്തപസ്സാഫല്യവും വന്നിതു ജഗത്പദേ കുംഭസംഭവൻ തന്നെ കണ്ടു രാഘവൻ താനും തമ്പിയും വൈദേഹിയും സംഭ്രമസമന്വിതം കുംഭിട്ടു ഭക്ത്യ ദണ്ഡ നമസ്കാരം ചെയ്തപ്പോൾ കുംഭജന്മാവുമെടുത്തെഴുന്നേൽപ്പിച്ചു ശീഘ്രം ഗാഢാശ്ലേഷവും ചെയ്തു പരമാനന്ദത്തോടും ഗൂഢപാദീശാംശജനായ ലക്ഷ്മണനെയും ഗാത്രസ്പർശന പരമാഹ്ലാദ ജാതസ്രവനേത്രകീലാകുലനായ താപസവരൻ ഏകേന കരേണ സംഗൃഹ്യ രോമാഞ്ചാൻവിതം രാഘവനുടെ കരപങ്കജമതിദ്രുതം സ്വാശ്രമം ജഗാമ ഹൃഷ്ടാത്മന മുനിശ്രേഷ്ഠനാശ്രിതജനപ്രിയനായ വിശ്വേശ്വം രാമം
പാദ്യാർഖ്യാസന മധുപർക്കമുഖ്യങ്ങളുമാപാദ്യ സമ്പൂജ്യ സുഖമായുപവിഷ്ടം നാഥം വന്യഭോജ്യങ്ങൾ കൊണ്ടു സാദരം ഭുജിപ്പിച്ചു ധന്യനാം തപോധനനെ കാന്തെ ചൊല്ലിയിടിനാൻ. നീ വരുന്നതും പാർത്തു ഞാനിരുന്നിതു മുന്നം ദേവകളോടും കമലാസനനോടും ഭവാൻ. ക്ഷീരവാരിധി തീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു ഘോരരാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല ഭാരാപഹരണം ചെയ്തിടുവനെന്നു തന്നെ. സാരസാസന സകലേശ്വര ദയാനിധേ ഞാൻ അന്നു തുടങ്ങി വന്നിവിടെ വാണിടിനെ നാനന്ദസ്വരൂപനാം നിന്നുടൽ കണ്ടുകൊൾവാൻ. താപസജനത്തോടും ശിഷ്യസംഘാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ. ലോകസൃഷ്ടിക്കു മുന്നമേകനായ ആനന്ദനായി ലോകകാരണൻ വികൽപ്പോപാധിവിരഹിതൻ തന്നുടെ മായ തനിക്കാശ്രയഭൂതയായി തന്നുടെ ശക്തിയെന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെയാവരണം ചെയ്തിട്ടു തദ്ഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യമാം അവ്യാകൃതമെന്നുപനിഷദ്വശാൽ. മായാദേവിയെ മൂലപ്രകൃതിയെന്നും ചൊല്ലും മായാതീതന്മാരെല്ലാം സംസ്കൃതിയെന്നും ചൊല്ലും. വിദ്വാൻമാരവിദ്യയെന്നും പറയുന്നുവല്ലോ ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം. നിന്നാൽ സംക്ഷോഭ്യമാണയാകിയ മായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്തത്വമെന്നല്ലോ ചൊൽവു. നിന്നുടെ നിയോഗത്താൽ മഹത്തത്വത്തിങ്കലെ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും പുരാ. മഹത്തത്വവും അഹങ്കാരവും സംസാരവും മഹാദ്വേദികളേവം മൂന്നായി ചൊല്ലിയിടുന്നു. സാത്വികം രാജസവും താമസമെന്നീ വണ്ണം വേദ്യമായി ചമഞ്ഞിതു മൂന്നുമെന്നറിഞ്ഞാലും താമസത്തിങ്കൾ നിന്നു സൂക്ഷ്മ തന്മാത്രകളും ഭൂമിപൂർവക സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കൾ നിന്നുണ്ടായി ഇന്ദ്രിയങ്ങളും തേജോരൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സാത്വികത്തിങ്കൾ നിന്നു മനസ്സുമുണ്ടായി വന്നു സൂത്രരൂപകം ലിംഗമിവറ്റിൽ നിന്നുണ്ടായി. സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കൾ നിന്നു ദിവ്യനാം വിരാൾ പുമാനുണ്ടായിതെന്നു കേൾപ്പു. അങ്ങനെയുള്ള വിരാൾ പുരുഷൻ തന്നെയല്ലോ തിങ്ങീടും ചരാചരലോകങ്ങളാകുന്നതും. ദേവമാനുഷ തിര്യഗ്യോ നിജാതികൾ ബഹുസ്ഥാവരജംഗമൗഘപൂർണമായുണ്ടായി വന്നു. ത്വന്മായാഗുണങ്ങളെ മൂന്നുമാശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുതാനും രുദ്രനുമുണ്ടായി വന്നു. ലോകസൃഷ്ടിക്കുരജോ ഗുണമാശ്രയിച്ചല്ലോ ലോകേശനായ ധാതാനാഭിയിൽ നിന്നുണ്ടായി. സത്വമാം ഗുണത്തിങ്കൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ടു സംഹരിപ്പാനും. ബുദ്ധിജാതകളായ വൃത്തികൾ ഗുണത്രയം നിത്യമംശിച്ചു ജാഗ്രത് സ്വപ്നവും സുഷുപ്തിയും. ഇവറ്റിന്നെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ നിവൃത്തൻ നിത്യനേകനവ്യയനല്ലോ നാഥ. യാതൊരു കാലം സൃഷ്ടി ചെയ്യുവാനിച്ഛിച്ചു ഭവാൻ മോദമോടപ്പോൾ അംഗീകരിച്ചു മായ തന്നെ. തന്മൂലം ഗുണവാനെ പോലെയായിതു ഭവാൻ ത്വന്മഹാമായ രണ്ടുവിധമായി വന്നാളല്ലോ. വിദ്യയുമവിദ്യയുമെന്നുള്ള ഭേദാഖ്യയ വിദ്യയെന്നല്ലോ ചൊൽവു നിവൃത്തി നിരതന്മാർ. അവിദ്യാവശന്മാരായി വർത്തിച്ചീടിന ജനം പ്രവൃത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളൂ. വേദാന്തവാക്യർത്ഥ വേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ. അവിദ്യാവശകന്മാർ നിത്യസംസാരികളെന്നവശ്യം ത
തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം. വിദ്യാഭ്യാസൈകരതന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്നു ചൊല്ലുന്നു തത്വജ്ഞന്മാർ. ത്വന്മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്കു നിർമ്മലയായ വിദ്യ താനെ സംഭവിച്ചിടും. മറ്റുള്ള മൂഢന്മാർക്കു വിദ്യയുണ്ടാകുന്നതും ചെറ്റില്ല നൂറായിരം ജന്മങ്ങൾ കഴിഞ്ഞാലും. ആകയാത്വദ്ഭക്തി സമ്പന്നന്മാരായുള്ളവരെ കാന്ത മുക്തന്മാരില്ലേതും സംശയമോർത്താൽ, ത്വദ്ഭക്തി സുധാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കയുമില്ല. ശ്രീരാമ രഘുപതെ കേവലജ്ഞാനമൂർത്തെ, ശ്രീരമണാത്മാരാമ കാരുണ്യാമൃത സിന്ധോ, എന്തിനു വളരെ ഞാനിങ്ങനെ പറയുന്നു, ചിന്തിക്കൽ സാരം കിഞ്ചിൽ ചൊല്ലുവൻ ധരാപദേ. സാധുസംഗതി തന്നെ മോക്ഷകാരണമെന്നു വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു. സാധുക്കളാകുന്നതു സമചിത്തന്മാരല്ലോ ബോധിപ്പിച്ചിടും ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി. നിസ്പൃഹന്മാരായി വിഗതൈഷണന്മാരായി സദാ ത്വദ്ഭക്തന്മാരായി നിവൃത്താഖിലകാമന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിലും സമന്മാരായി നഷ്ടസംഗമന്മാരുമായി സന്യസ്തകർമാക്കളായി തുഷ്ടമാനസന്മാരായി ബ്രഹ്മതത്പരന്മാരായി ശിഷ്ടാചാരൈകപരായണന്മാരായി നിത്യം യോഗാർത്ഥം യമനിയമാദി സമ്പന്നന്മാരായി ഏകാന്തേശമതമസാധനയുക്തന്മാരായി. സാധുക്കളവരോടു സംഗതിയുണ്ടാകുമ്പോൾ ചേതസി ഭവത്കഥാശ്രവണേ രതിയുണ്ടാം. ത്വത്കഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും. ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും. വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ടു മോക്ഷവും വരും. വിജ്ഞാതമെന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതെല്ലാം. ആകയാത്വദ്ഭക്തിയും നിങ്കലെ പ്രേമവായ്പും. രാഘവ സദാ ഭവിക്കേണമേ ദയാനിധേ, ത്വത്പാദാബ്ജങ്ങളിലും ത്വത്ഭക്തന്മാരിലും എന്നുൾപൂവിൽ ഭക്തി പുനരെപ്പോഴുമുണ്ടാകണം. ഇന്നല്ലോ സഫലമായി വന്നതു മമ ജന്മമിന്നു മൽക്രതുക്കളും വന്നിതു സഫലമായി. ഇന്നല്ലോ തപസ്സിനും സാഫല്യമുണ്ടായി വന്നു. ഇന്നല്ലോ സഫലമായി വന്നതു മന്നേത്രവും. സീതയാ സാർദ്ധം ഹൃദി വസിക്ക സദാ ഭവാൻ സീതാവല്ലഭ ജഗന്നായക ദാശരഥേ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരേടത്തു കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്നു വേണ്ടാം. നാനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവദ്രൂപം തോന്നേണം ദയാംബുധേ. കുംഭസംഭവനിധി സ്തുതിച്ചു ഭക്തിയോടെ ജംഭാരി തന്നാൽ മുന്നം നിക്ഷിപ്തമായ ചാപം. ബാണതൂണീരത്തോടും കൊടുത്തു ഖഡ്ഗത്തോടും ആനന്ദവിവശനായി പിന്നെയുമരുൾ ചെയ്താൻ. ഭൂഭാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഭൂപതേ വിനഷ്ടമായിടണം വൈകീടാതെ. സാക്ഷാൽ ശ്രീനാരായണനായ നീ മായയോടും രാക്ഷസവധത്തിനായി മർത്യനായി പിറന്നതും. രണ്ടു യോജന വഴി ചെല്ലുമ്പോൾ ഇവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി. ഗൗതമീ തീരെ നല്ലൊരാശ്രമം ചമച്ചതിൽ സീതയാവസിക്ക പോയി ശേഷമുള്ളൊരു കാലം. തത്രൈവ വസിച്ചു നീ ദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്യുന്നുടൻ അനുജ്ഞ നൽകി മുനി. ശ്രുത്വൈ തൽസ്തോത്ര സാരമഗസ്ത്യ സുഭാഷിതം തത്വാർത്ഥ സമന്വിതം രാഘവൻ തിരുവടി. ബാണചാപാദികളും തത്രൈവ നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ചഗസ്ത്യപാദാംബുജം. യാത്രയുമയപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യാജാനകിയോടും എഴുന്നള്ളിയിടുന്നേരം.
അദ്രിശൃംഗാഭം തത്ര പദ്ധതി മധ്യേ കണ്ടു പത്രിസത്തമനാകും വൃദ്ധനാം ജടായുഷം. എത്രയും വളർന്നൊരു വിസ്മയം പൂണ്ടു രാമൻ ബദ്ധരോഷേണ സുമിത്രാത്മജനോടു ചൊന്നാൻ. രക്ഷസാം പ്രവരനിക്കിടക്കുന്നതു മുനിഭക്ഷകനിവനെ നീ കണ്ടതില്ലയോ സഖേ. വില്ലിങ്ങു തന്നീടു നീ ഭീതിയുമുണ്ടാകൊല്ല കൊല്ലുവനിവനെ ഞാൻ വൈകാതെ ഇനിയിപ്പോൾ. ലക്ഷ്മണൻ തന്നോടിദ്ധം രാമൻ ചൊന്നതു കേട്ടു പക്ഷി ശ്രേഷ്ഠനും ഭയപീഡിതനായി ചൊന്നാൻ. വധ്യനല്ലഹം തവ താതനു ചെറുപ്പത്തിൽ എത്രയുമിഷ്ടനായ വയസ്യനറിഞ്ഞാലും. നിന്തിരുവടിക്കും ഞാൻ ഇഷ്ടത്തെ ചെയ്തിടുവൻ ഹന്തവ്യനല്ല ഭവത്ഭക്തനാം ജടായു ഞാൻ. എന്നിവ കേട്ടു ബഹുസ്നേഹം ഉൾക്കൊണ്ടു നാഥൻ നന്നായി ആശ്ലേഷം ചെയ്തു നൽകിനാൻ അനുഗ്രഹം. എങ്കിൽ ഞാനിരിപ്പതിനടുത്തു വസിക്ക നീ സങ്കടമിനിയൊന്നു കൊണ്ടുമേ നിനക്കില്ല. ശങ്കിച്ചേനല്ലോ നിന്നെ ഞാൻ അതു കഷ്ടം കഷ്ടം കിങ്കരപ്രവരനായി വാഴുക മേലിൽ ഭവാൻ. എന്നരുൾ ചെയ്തു ചെന്നു പുക്കിതു പഞ്ചവടി തന്നിൽ അമ്മാറു സീതാ ലക്ഷ്മണ സമേതനായി. പർണശാലയും തീർത്തു ലക്ഷ്മണൻ മനോജ്ഞമായി പർണപുഷ്പങ്ങൾ കൊണ്ടു തൽപ്പവുമുണ്ടാക്കിനാൻ. ഉത്തമ ഗംഗാ നദിക്കുത്തര തീരെ പുരുഷോത്തമൻ വസിച്ചിതു ജാനകീദേവിയോടും. കദളീ പനസാമ്രാജ്യഖില ഫലവൃക്ഷാവൃതകാനനെ ജനസമ്പാധ വിവർജിതേ നീരുജസ്ഥലെ വിനോദിപ്പിച്ചു ദേവി തന്നെ ശ്രീരാമൻ അയോധ്യയിൽ വാണതുപോലെ വാണാൻ. ഫലമൂലാദികളും ലക്ഷ്മണനനുദിനം പലവും കൊണ്ടുവന്നു കൊടുക്കും പ്രീതിയോടെ. രാത്രിയിൽ ഉറങ്ങാതെ ചാപബാണവും ധരിച്ചാസ്തയാ രക്ഷാർത്ഥമായി നിന്നിടും ഭക്തിയോടെ. സീതയെ മധ്യയാക്കി മൂവരും പ്രാതക്കാലെ ഗൗതമി തന്നിൽ കുളിർച്ചർഖ്യവും കഴിച്ചുടൻ. പോരുമ്പോൾ സൗമിത്രി പാനീയവും കൊണ്ടുപോരും വാരം വാരം പ്രീതി പൂണ്ടിങ്ങനെ വാഴും കാലം. ലക്ഷ്മണനൊരു ദിനമേകാന്തേ രാമദേവൻ തൃക്കഴൽ കൂപ്പി വിനയാനതനായി ചൊന്നാൻ. മുക്തിമാർഗത്തെ അരുൾ ചെയ്യേണം ഭഗവാനെ ഭക്തനാമടിയനോടജ്ഞാനം നീങ്ങും മണ്ണം. ജ്ഞാനവിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം വരുമാറരുൾ ചെയ്തിടണം. ആരും നിന്തിരുവടി ഒഴിഞ്ഞില്ല ഇവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ. ശ്രീരാമനതു കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരുടാനന്ദമരുൾ ചെയ്തിതു വഴി പോലെ. കേട്ടാലുമെങ്കിൽ അതിഗുഹ്യമാമുപദേശം കേട്ടോളം തീർന്നു കൂടും വികൽപ്പഭ്രമമെല്ലാം. മുമ്പിനാൽ മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിയിടുവനമ്പോടു പിന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ. വിജ്ഞാനസഹിതമാം ജ്ഞാനവും ചൊൽവൻ പിന്നെ വിജ്ഞേയമാത്മസ്വരൂപത്തെയും ചൊല്ലാമെടോ. ജ്ഞേയമായുള്ള പരമാത്മാനമറിയുമ്പോൾ മായാസംബന്ധ ഭയമൊക്കെ നീങ്ങിയിടുമല്ലോ. ആത്മാവല്ലാതെയുള്ള ദേഹാദിവസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയെ. മായയാലാകുന്നതു നിർണയമതിനാലെ കായസംബന്ധമാകും സംസാരം ഭവിക്കുന്നു. ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണങ്ങളെന്നു രണ്ടു രൂപം മായയ്ക്കെന്നറിക സൗമിത്രേ നീ. എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നതെന്നറികതി സ്ഥൂല സൂക്ഷ്മഭേദങ്ങളോടും. ലിംഗാദി ബ്രഹ്മാന്തമാം അവിദ്യാരൂപമതും സംഗാദിദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും. ജ്ഞാനരൂപിണിയാകും വിദ്യയായതു മറ്റേതാനന്ദപ്രാപ്തി ഹേതുഭൂതയെന്നറിഞ്ഞാലും. മായാ കൽപ്പിതം പരമാത്മനി വിശ്വമെടോ മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു.
രജ്ജുഖണ്ഡ തിങ്കലെ പന്നക ബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കിലേതുമൊന്നില്ലയല്ലോ. മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മാനസത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്നസന്നിഭം വിചാരിക്കില്ലാതൊന്നല്ലോ. വിഭ്രമം കളഞ്ഞാലും വികൽപ്പമുണ്ടാകേണ്ട ജന്മസംസാര വൃക്ഷമൂലമായതു ദേഹം, തന്മൂലം പുത്രകളത്രാദി സംബന്ധമെല്ലാം. ദേഹമായതു പഞ്ചഭൂത സഞ്ജയമയം ദേഹസംബന്ധം മായാവൈഭവം വിചാരിച്ചാൽ ഇന്ദ്രിയദശകവും അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്തമൂലപ്രകൃതി എന്നിതെല്ലാം ഓർത്തു കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ. ക്ഷേത്രമായതു ദേഹമെന്നുമുണ്ടല്ലോ നാമം എന്നിവറ്റിങ്കൾ നിന്നു വേറൊന്നു ജീവനതും. നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയൻ ജീവാത്മസ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രേ. നീ ജീവാത്മാവെന്നും പരമാത്മാവെന്നതുമോർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഭേദമേതുമേയില്ല രണ്ടുമൊന്നത്രേ നൂനം. ഭേദമുണ്ടെന്നു പറയുന്നത് അജ്ഞന്മാരല്ലോ. മാനവും ഡംഭം ഹിംസ വക്രത്വം കാമം ക്രോധം മാനസേ വെടിഞ്ഞു സന്തുഷ്ടനായി സദാകാലം. അന്യാക്ഷേപാദികളും സഹിച്ചു സമബുദ്ധ്യാ മഞ്ഞുഭാവവും അകലെ കളഞ്ഞനുദിനം. ഭക്തി കൈകൊണ്ടു ഗുരുസേവയും ചെയ്തു നിജ ചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ടു നിത്യവും സത്കർമ്മങ്ങൾക്കിളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ചാനന്ദസ്വരൂപനായി മാനസവചനദേഹങ്ങളെ അടക്കി തന്മാനസേ വിഷയസൗഖ്യങ്ങളെ ചിന്തിയാതെ ജനന ജരാമരണങ്ങളെ ചിന്തിച്ചുള്ളിൽ അനഹങ്കാരത്വേന സമഭാവനയോടും സർവാത്മാവാകും എങ്കലുറച്ച മനസ്സോടും സർവദാ രാമ രാമേത്യമിത ജപത്തോടും പുത്രധാരാർത്ഥാദിഷു നിസ്നേഹത്വവും ചെയ്തു സക്തിയുമൊന്നിങ്കലും കൂടാതെ നിരന്തരം ഇഷ്ടാനിഷ്ടപ്രാപ്തിക്കു തുല്യഭാവത്തോടു സന്തുഷ്ടനായി വിവിക്ത ശുദ്ധസ്ഥലേ വസിക്കേണം. പ്രാകൃതജനങ്ങളുമായി വസിക്കരുതൊട്ടുമേകാന്തേ പരമാത്മജ്ഞാന തത്പരനായി വേദാന്ത വാക്യർത്ഥങ്ങൾ അവലോകനം ചെയ്തു വൈദിക കർമ്മങ്ങളും ആത്മനി സമർപ്പിച്ചാൽ ജ്ഞാനവുമകതാരിൽ ഉറച്ചു ചമഞ്ഞിടും മാനസേ വികൽപ്പങ്ങളേതുമേയുണ്ടാകൊല്ലാം. ആത്മാവാകുന്നതെന്തെന്നുണ്ടോ കേളതുമെങ്കിൽ ആത്മാവല്ലോ ദേഹപ്രാണബുദ്ധ്യഹങ്കാരം. മാനസാദികളൊന്നും ഇവറ്റിൽ നിന്നുമേലെ മാനമില്ലാതെ പരമാത്മാവു താനേ വേറെ നിൽപ്പിതു ചിതാത്മാവു ശുദ്ധമവ്യക്തം ബുദ്ധം. തത്പദാത്മാ ജ്ഞാനിഹ ത്വത്പദാർത്ഥവുമായി ജ്ഞാനം കൊണ്ടെന്നെ വഴി പോലെ കണ്ടറിഞ്ഞിടാം. ജ്ഞാനമാകുന്നതെന്നെ കാട്ടുന്ന വസ്തു തന്നെ ജ്ഞാനമുണ്ടാകുന്നതു വിജ്ഞാനം കൊണ്ടു തന്നെ. ഞാനിതെന്നറിവിനു സാധനമാകയാലേ സർവത്ര പരിപൂർണനാത്മാവു ചിദാനന്ദൻ സർവസത്വാന്തർഗതനപരിച്ഛേദ്യനല്ലോ. ഏകനദ്വയൻ പരനവ്യയൻ ജഗന്മയൻ യോഗേശനജനഖിലാധാരൻ നിരാധാരൻ നിത്യസത്യജ്ഞാനാദി ലക്ഷണൻ ബ്രഹ്മാത്മകൻ ബുദ്ധ്യുപാധികളിൽ വേറിട്ടവൻ മായാമയൻ. ജ്ഞാനം കൊണ്ടുപഗമ്യൻ യോഗിനാമേകാത്മനാം ജ്ഞാനമാചാര്യശസ്ത്രൗഘോപദേശൈക്യജ്ഞാനം. ആത്മനോരേവം ജീവപരയോർമൂലവിദ്യ ആത്മനി കാര്യകാരണങ്ങളും കൂടിച്ചേർന്നു. ലയിച്ചിടുമ്പോളുള്ളോരവസ്ഥയല്ലോ മുക്തി. ലയത്തോടാശുവേറിട്ടിരിപ്പതാത്മാവൊന്നേ ജ്ഞാനവിജ്ഞാന വൈരാഗ്യത്തോടു സഹിതമാനന്ദമായിട്ടുള്ള കൈവല്യസ്വരൂപമിതുള്ള വണ്ണമേ
പറവാനും ഇതറിവാനുമുള്ളം നല്ലുണർവുള്ളോരില്ലാരും ജഗത്തിങ്കൽ. മദ്ഭക്തിയില്ലാതവർക്കെത്രയും ദുർലഭം കേൾ, മദ്ഭക്തി കൊണ്ടു തന്നെ കൈവല്യം വരും താനും. നേത്രമുണ്ടെന്നാകിലും കാൺമതിന്നുണ്ടു പണി, രാത്രിയിൽ തൻ്റെ പദം ദീപമുണ്ടെന്നാകിലേ. നേരുള്ള വഴിയറിഞ്ഞിടാവിതവണ്ണമേ, ശ്രീരാമഭക്തിയുണ്ടെന്നാകിലേ കാണായി വരൂ. ഭക്തനു നന്നായി പ്രകാശിക്കുമാത്മാവു നൂനം, ഭക്തിക്കു കാരണവുമെന്തെന്നു കേട്ടാലും നീ. മദ്ഭക്തന്മാരോടുള്ള നിത്യസംഗമമതും, മദ്ഭക്തന്മാരെ കനിവോടു സേവിക്കുന്നതും. ഏകാദശ്യാദിവ്രതാനുഷ്ഠാനങ്ങളും പുനരാകുലമെന്നിയെ സാധിച്ചുകൊള്ളുകയുമത്. പൂജനം വന്ദനവും ഭാവനം ദാസ്യം നല്ല, ഭോജനമഗ്നി വിപ്രാണാം കൊടുക്കയുമത്. മത്കഥാ പാഠശ്രവണങ്ങൾ ചെയ്യുകയും മുത, മദ്ഗുണനാമങ്ങളെ കീർത്തിച്ചുകൊള്ളുകയും. സന്തതമിത്തമെങ്കിൽ വർത്തിക്കും ജനങ്ങൾക്കൊരന്തരം, വരാതൊരു ഭക്തിയുമുണ്ടായി വരും. ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതിൽ, ഉത്തമോത്തമന്മാരായുള്ളവരവരല്ലോ. ഭക്തിയുക്തനു വിജ്ഞാനജ്ഞാന വൈരാഗ്യങ്ങൾ സദ്യ സംഭവിച്ചിടുമെന്നാൽ മുക്തിയും വരും. മുക്തിമാർഗം താവക പ്രശ്നാനുസാരവശാലുക്തമായതു നിനക്കെന്നാലെ ധരിക്ക നീ. വക്തവ്യമല്ല നൂനമെത്രയും ഗുഹ്യം മമ, ഭക്തന്മാർ കൊഴിഞ്ഞുപദേശിച്ചിടരുതല്ലോ. ഭക്തനെന്നാകിലവൻ ചോദിച്ചില്ലെന്നാകിലും, വക്തവ്യമവനോട് വിശ്വാസം വരികയാൽ, ഭക്തിവിശ്വാസ ശ്രദ്ധായുക്തനാം മർത്യനിതു നിത്യമായി പാഠം ചെയ്യിലജ്ഞാനമകന്നുപോം. ഭക്തി സംയുക്തന്മാരാം യോഗീന്ദ്രന്മാർക്കു നൂനം, ഹസ്തസംസ്ഥിതയല്ലോ മുക്തിയെന്നറിഞ്ഞാലും. ഇത്തരം സൗമിത്രിയോടരുളി ചെയ്തു പുനരിത്തിരി നേരമിരുന്നീടിനോരനന്തരം, ഗൗതമീ തീരെ മഹാകാനനെ പഞ്ചവടി ഭൂതലെ മനോഹരെ സഞ്ചരിച്ചിടുന്നൊരു യാമിനീചരി ജനസ്ഥാനവാസിനിയായ കാമരൂപിണി കണ്ടാൾ കാമിനി വിമോഹിനി. പങ്കജധ്വജ കുലിശാങ്കുശാങ്കിതങ്ങളായി ഭംഗി തേടിയിടും പദപാദങ്ങളതു നേരം, പാദസൗന്ദര്യം കണ്ടു മോഹിതയാകയാലെ കൗതുകമുൾക്കൊണ്ടു രാമാശ്രമമകം പുക്കാൾ. ഭാനുമണ്ഡല സഹസ്രോജ്വലം രാമനാഥം, ഭാനുഗോത്രജം ഭവഭയനാശനം പരം, മാനവവീരം മനോമോഹനം മായാമയം, മാനസഭവസമം മാധവം മധുഹരം. ജാനകിയോടും കൂടെ വാണിയിടുന്നതു കണ്ടു മീനകേതന ബാണപീഡിതയായാളേറ്റം. സുന്ദരവേഷത്തോടും മന്ദഹാസവും പൊഴിഞ്ഞിന്ദിരാവരനോടു മന്ദമായുര ചെയ്താൾ. ആരടോ ഭവാൻ ചൊല്ലിടാരുടെ പുത്രനെന്നും, നേരോടെന്തിവിടേക്കു വരുവാൻ മൂലമെന്നും. എന്തൊരു മൂലം ജടാവൽക്കലാദികളെല്ലാം, എന്തിനു ധരിച്ചിതു താപസവേഷമെന്നും. എന്നുടെ പരമാർത്ഥം മുന്നേ ഞാൻ പറഞ്ഞിടാം, നിന്നോടു നീ എന്നോടു പിന്നെ ചോദിക്കുമല്ലോ. രാക്ഷസേശ്വരനായ രാവണ ഭഗിനി ഞാനാഖ്യയ ശൂർപ്പണഖ കാമരൂപിണിയല്ലോ. ഘരദൂഷണ ത്രിശിരാക്കളം ഭ്രാതാക്കന്മാർക്കരികേ ജനസ്ഥാനെ ഞാനിരിപ്പതു സദാ, നിന്നെ ഞാനാരെന്നതും അറിഞ്ഞീലതും പുനരെന്നോടു പരമാർത്ഥം ചൊല്ലണം ദയാനിധേ. സുന്ദരീ കേട്ടുകൊള്ളുക ഞാൻ അയോധ്യാധിപതി നന്ദനൻ ദാശരഥി രാമനെന്നല്ലോ നാമം. എന്നുടെ ഭാര്യ ഇവൾ ജനകാത്മജാസീത, ധന്യേ മൽഭ്രാതാവായ ലക്ഷ്മണനിവനടോ.
എന്നാലെന്തൊരു കാര്യം നിനക്കു മനോഹരെ, നിന്നുടെ മനോഗതം ചൊല്ലുക മടിയാതെ. എന്നതു കേട്ട നേരം ചൊല്ലിനാൽ നിശാചരി എന്നോടുകൂടെ പോന്നു, രമിച്ചു കൊള്ളേണം നീ. നിന്നെയും പിരിഞ്ഞു പോവാൻ മമശക്തി പോരാ, എന്നെ നീ പരിഗ്രഹിച്ചിടണം മടിയാതെ. ജാനകി തന്നെ കടാക്ഷിച്ചു പുഞ്ചിരി പൂണ്ടു, മാനവ വീരൻ അവളോടരുൾ ചെയ്തിടിനാൻ. ജ്ഞാനിഹ തപോധന വേഷവും ധരിച്ചോരോ കാനനം തോറും നടന്നീടുന്നു സദാകാലം. ജാനകിയാകും ഇവളെന്നുടെ പത്നിയല്ലോ, മാനസേ പാർത്താൽ വെടിഞ്ഞീടരുതൊന്നുകൊണ്ടും. സാ പത്നോദ്ഭവ ദുഃഖമെത്രയും കഷ്ടം കഷ്ടം, താപത്തെ സഹിപ്പതിനാളല്ല നീയുമെടോ. ലക്ഷ്മണൻ മമ ഭ്രാതാ സുന്ദരൻ മനോഹരൻ, ലക്ഷ്മീദേവിക്കു തന്നെയൊക്കും നീയെല്ലാം കൊണ്ടും. നിങ്ങളിൽ ചേരുമേറെ നിർണയം മനോഹരെ, സംഘവും നിന്നിലേറ്റം വർദ്ധിക്കുമവനെടോ. മംഗളശീലൻ അനുരൂപനെത്രയും നിനക്കങ്ങു നീ ചെന്നു പറഞ്ഞിടുക വൈകീടാതെ. എന്നതു കേട്ട നേരം സൗമിത്രി സമീപെ പോയി ചെന്നവളപേക്ഷിച്ചാൾ ഭർത്താവാകെന്നു തന്നെ. ചൊന്നവളോടു ചിരിച്ചവനു മുര ചെയ്താൻ, എന്നുടെ പരമാർത്ഥം നിന്നോടു പറഞ്ഞിടാം. മന്നവനായ രാമൻ തന്നുടെ ദാസൻ ഞാനോ, ധന്യേ നീ ദാസിയാവാൻ തക്കവളല്ലയല്ലോ. ചെന്നു നീ ചൊല്ലിട അഖിലേശ്വരനായ രാമൻ തന്നോടു തവ കുലശീലാചാരങ്ങളെല്ലാം. എന്നാൽ അന്നേരം തന്നെ കൈക്കൊള്ളുമല്ലോ രാമൻ നിന്നെ. എന്നതു കേട്ടു രാവണ സഹോദരി പിന്നെയും രഘുകുലനായകനോടു ചൊന്നാൾ, എന്നെ നീ പരിഗ്രഹിച്ചിടുക നല്ലു. നിനക്കൊന്നുകൊണ്ടുമേയൊരു സങ്കടമുണ്ടായി വര, മന്നവാഗിരിവന ഗ്രാമദേശങ്ങൾ തോറും എന്നോടുകൂടെ നടന്നോരോരോ ഭോഗമെല്ലാം അന്യോന്യം ചേർന്നു ഭുജിക്കായി വരുമനാരതം. ഇത്തരമവളുര ചെയ്തതു കേട്ട നേരം ഉത്തരമരുൾ ചെയ്തു രാഘവൻ തിരുവടി. ഒരുത്തനായാൽ അവനരികെ ശുശ്രൂഷിപ്പാൻ ഒരുത്തി വേണമതിനിവളുണ്ടെനിക്കിപ്പോൾ. ഒരുത്തി വേണമവനതിനാരെന്നു തിരഞ്ഞിരിക്കും നേരമിപ്പോൾ. നിന്നെയും കണ്ടുകിട്ടി വരുത്തും ദൈവമൊന്നു കൊതിച്ചാലിനി നിന്നെ വരിച്ചു കൊള്ളുമവനില്ല സംശയമേതും. തെരിക്കെന്നിനി കാലം കളഞ്ഞിടാതെ ചെൽക, കരത്തെ ഗ്രഹിച്ചീടും കടുക്കെന്നവനിടോ. രാഘവവാക്യം കേട്ടു രാവണ സഹോദരി വ്യാകുല ചേതസ്സൊടും ലക്ഷ്മണാന്തികെ വേഗാൽ. ചെന്നു നിന്നപേക്ഷിച്ച നേരത്തു കുമാരനുമെന്നോടിത്തരം പറഞ്ഞിടൊല്ല വെറുതെ നീ. നിന്നിലില്ലേതുമൊരു കാംക്ഷയെന്നറിക നീ, മന്നവനായ രാമൻ തന്നോടു പറഞ്ഞാലും. പിന്നെയുമതു കേട്ടു രാഘവ സമീപെ പോയി ചെന്നു നിന്നപേക്ഷിച്ചാളാശയാ പലതരം. കാമവും ആശാഭംഗം കൊണ്ടു കോപവും അതിപ്രേമവും ആലസ്യവും പൂണ്ടു രാക്ഷസിയപ്പോൾ. മായാരൂപവും വേർപെട്ടഞ്ജനശൈലം പോലെ കായാകാരവും ഘോരദംഷ്ട്രയും കൈക്കൊണ്ടേറ്റം കമ്പമുൾക്കൊണ്ടു സീതാദേവിയോടടുത്തപ്പോൾ. സംഭ്രമത്തോടു രാമൻ തടുത്തു നിർത്തുന്നേരൻ ബാലകൻ കണ്ടു ശീഘ്രം കുതിച്ചു ചാടി വന്നു. വാളുറയൂരിക്കാതും മുലയും മൂക്കുമെല്ലാം ഛേദിച്ച നേരം അവളലറി മുറയിട്ട നാദത്തെ കൊണ്ടു ലോകമൊക്കെ മാറ്റൊലിക്കൊണ്ടു. നീലപർവ്വതത്തിൻ്റെ മുകളിൽ നിന്നു ചാടി നാലഞ്ചു വഴി വരുമരുവിയാറുപോലെ ചോരയുമൊലിപ്പിച്ചു കാളരാത്രിയെപ്പോലെ ഘോരയാം നിശാചാരി വേഗത്തിൽ നടകൊണ്ടാൾ. രാവണൻ തൻ്റെ വരവുണ്ടിനി ഇപ്പോളെന്നു ദേവദേവനും അരുൾ ചെയ്തിരുന്നരുളിന